ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫുൾ കോഴി ചിക്കൻ ഉണ്ടാക്കാൻ ഇന്നത്തെ ഡെയ്മയിലേക്ക് പോയിട്ടാട്ടാ. അപ്പം നമുക്കിത് പൊങ്ങാണ്, നമ്മൾ തേങ്ങൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടൂലേ, മുളച്ച തേങ്ങൻ്റെ ഉള്ളിലുണ്ടാവില്ല, അങ്ങനത്തെ പൊങ്ങാട്ടോ. ഇതുകൊണ്ട് നമുക്കൊരു ജ്യൂസ് അടിക്കണം. ഈ ഒരു ഫുൾ കോഴി കൊണ്ട് നമുക്ക് നിറച്ച് പൊരിക്കും വേണം. അപ്പോൾ അതിലേക്കുള്ള മുട്ടയാണ് അത് അതിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പുഴുങ്ങിയെടുക്കും വേണം. ഞാൻ ഇത് സുറുക്കിയും കുറച്ച് ഉപ്പും കൂടിയും ഇട്ടുകാണ്ട് വെള്ളത്തിലിട്ട് വെച്ചാട്ടോ. ഇത് നമ്മൾ ഒരു 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ കഴുത്ത് ഭാഗമുണ്ടല്ലോ, അത് ഇന്ന് കറി വെക്കണേക്ക് ഇട്ട് കൊടുക്കും. ഇത്ര കഴുത്ത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ ഭാഗം ഇപ്പോൾ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു. ഞാൻ തിരിച്ചൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുള്ള് കവർ ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ കണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് പോകുമ്പോൾ ഒന്ന് സോഫ്റ്റായി വരുന്നേ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പൊങ്ങ് കൊണ്ടൊരു വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കാനാണ് പോണത്. ഒരു തേങ്ങയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാല് 1-2 പാല് നമുക്ക് എടുക്കാം. അപ്പോൾ ആ 1-2 പാല് എടുത്തതാണ് അരമുറി തേങ്ങൻ്റെ. പിന്നെ നമുക്ക് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ അടുത്ത് നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഈ എണർപ്പൊന്നും വേറെടുത്തിട്ടില്ല. ഇതൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ചെയ്യട്ടാ. അതേട്ടാ, ഇത് നമ്മളെ ഓരോരോ ഇതിൻ്റെ എയറുണ്ടല്ലോ നമ്മൾ വരച്ചു കൊടുത്തേ, അതിലൊക്കെ നന്നായിട്ടാണ് തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മളെ ചിക്കന് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എണ്ണ വരെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം. ഇപ്പം ഞാനിങ്ങനെ ഇത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഈ എണ്ണ കംപ്ലീറ്റും ഒഴിവാക്കിയിട്ട് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് അതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റും ഗ്രേവി ഇതിമ്മക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണ തീറ്റാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണങ്ങളാണിത്. നമ്മളെ ജ്യൂസ്, പൊങ്ങിൻ്റെ ജ്യൂസ്, പത്തിരി, അതുമാതിരി ഫ്രൂട്ട്സ്, ചിക്കൻ കറി, കോഴി നിറച്ച് പൊരിച്ചതും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ ദ ബീട്രൂട്ടിൻ്റെ കുലാവി ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പാലൊഴിച്ചിട്ടില്ല. പാലൊഴിച്ചാൽ വേറെ കളറായി മാറും. അപ്പം ഇന്ന് കൂടുതൽ ജ്യൂസ് ഉണ്ടായതുകൊണ്ട് അതിന് അരിപ്പാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.